നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൂരുട്ടായ നക്ഷത്രത്തിന് ചേരുന്ന സ്ത്രീകൾക്ക് ചേരുന്ന സ്വയം പൊരുത്തം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊരുത്തശോധനയാണ് നമ്മൾ അറിയേണ്ടത് പൂരുട്ടായ നക്ഷത്രം പുരുഷവനി നക്ഷത്രമാണ് കുമ്മൻ രാശി ആയതുകൊണ്ട് പൂരുട്ടായ മുക്കാലും കാലും പുരുഷനി നക്ഷത്രങ്ങളാണ് ഇവിടെ പൂരട്ടാതി മുക്കാൽ കുമ്പൻ രാശിയുള്ള പൂരട്ടാതി മുക്കാലിന് ചേരുന്ന സ്ത്രീകൾക്ക് ചേരുന്ന സ്വയം പൊരുത്തു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊരുത്തശോധനയാണ് പറയുന്നത് കുമ്പൻ ആയതുകൊണ്ട് ശനിയാണ് അധിപൻ പൂരട്ടാതി പുണർദം വിശാഖം ഈ നാളുകളാണ് അനുജന്മനാളുകൾ ഒരേ നാളുകളും അനുജന്മനാളുകളും ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല കലഹമൊഴിഞ്ഞ് സമയമുണ്ടാകില്ല ഇപ്പോൾ പുരുഷോനി നക്ഷത്രമായതുകൊണ്ട് പുരുഷവേനിയിൽ പിറന്ന പുരുഷനെ കെട്ടുന്നത് തന്നെയായിരിക്കും ഏറ്റവും അഭികാമ്യം പുത്തട്ടാതി ഓപ്പോസിറ്റ് യോനി ആയതുകൊണ്ട് ഒഴിവാക്കുക ഏജ് കടന്നവർക്ക് എടുക്കാം അല്ലാത്തവർ ഒഴിവാക്കുക രേവതി മൂന്നാളാണ് അതുകൂടാതെ സ്ത്രീ യോനിയാണ് ഒരു എടുക്കരുത് മേഡൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും കാരണവശാലെടുക്കരുത് മൂന്നാംകൂറാണ് അഗ്നിമാർഗ്ഗ യോഗം കൂടിയാണ് അതുകൊണ്ട് ഒഴിവാക്കുക ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാലി രോഹിണി മകേരം ആദ്യ ഭാഗത്ത് നേരുന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ സ്ത്രീയോന്യ നക്ഷത്രങ്ങളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം അല്ലാത്തവർ ഒഴിവാക്കുക മിഥുനൻ രാശിയിലുള്ള മകേരം രണ്ടാം ഭാഗം തിരുവാതിര ഈ നക്ഷത്രങ്ങൾ സ്ത്രീയോന്യ നക്ഷത്രങ്ങളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു ഏജ് കടന്നവർക്ക് എടുക്കാം പുണർതം മുക്കാൽ മിഥുൻ രാശിയിലുള്ള പുനർദമുക്കാൽ നാളാണ് അതേപോലെ തന്നെ സ്ത്രീയോന്യ നക്ഷത്രമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത് കർക്കിടകൻ രാശിയുള്ള പുണർദ്ദം കാലിൽ പൂയം ആയില്യം ചേർന്ന രണ്ട് നക്ഷത്രങ്ങൾ പൂയവും ആയില്യവും പുരുഷനും നക്ഷത്രമാണ് പക്ഷേ ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ടവും ആയതുകൊണ്ട് ഒഴിവാക്കുക ഒരു കാരണവശാലും എടുക്കരുത് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രംകാല് ചേർന്ന രണ്ടു കാലനക്ഷത്രങ്ങൾ സമസപ്തമമാണെങ്കിൽ പോലും അകന്നു നിൽക്കുമ്പോൾ ഇഷ്ടവും അടുത്തു വരുമ്പോൾ കലഹവും വരുന്ന രീതിയിലേക്ക് ശത്രുനാഥന്മാർ തമ്മിൽ കെട്ടു നടക്കുന്നുണ്ട് ഒരു കാരണവശാലും എടുക്കരുത് കന്നിരാശിയിലുള്ള ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന രണ്ട് കാലനക്ഷത്രങ്ങൾ ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ടവുമായതുകൊണ്ട് ഒഴിവാക്കുക തുലാൻ രാശിയിലുള്ള ചിത്തി രണ്ടാം ഭാഗം സ്ത്രീവണി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുക ഏജേടുന്നവർക്ക് എടുക്കുക ചോതി പുരുഷവണി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് വിശാഖം മുക്കാൽ ഒരു കാരണവശാലും കാരണവശാലെടുക്കരുത് അനുജന്മനാളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക വൃക്ഷൻ രാശിയുള്ള വിശംകൽ അനിജനം നല്ലതുകൊണ്ട് ഒഴിവാക്കുക അനിഴം സ്ത്രീയോണി നക്ഷത്രമായതുകൊണ്ട് ഒഴിവാക്കുക ഏജ് എടുക്കാം അല്ലാത്തവർ ഒഴിവാക്കുക തൃക്കേട്ട നക്ഷത്രം പുരുഷവോണി നക്ഷത്രമാണ് ആവറേജിൽ ചേരുന്ന നക്ഷത്രമാണ് ഒരു അറുപത് ശതമാനം പൊരുത്തം പ്രതീക്ഷിക്കാം അഗ്നിമാർഗയോഗം സംഭവിക്കുന്നതുകൊണ്ട് തീയും കാറ്റും കൂടിയ പോലെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചേരലും ഉണ്ടാകും ഒരു അറുപത് ശതമാനം ഉണ്ടാകും ധനുരാശിയിലുള്ള മൂലം ഉത്രാടം ഉത്രാടംകാല് ചേർന്ന രണ്ടേൽ നക്ഷത്രങ്ങളെല്ലാം പുരുഷയോനി നക്ഷത്രങ്ങളാണ് പക്ഷേ പിന്നിൽ നിന്നുമ്പോൾ മൂന്നാംകൂറ് വരുന്നതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത് മകരൻ രാശിയുള്ള ഉത്രാടം മുക്കാൽ പുരുഷയോനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രവും പുരുഷയോനി നക്ഷത്രമാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് അവിട്ടം സ്ത്രീയോനി നക്ഷത്രമാണ് അതുകൂടാതെ മുന്നാളുമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത് ചതയവും സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക ഏജ് കടന്നവർക്ക് എടുക്കുക അപ്പം നമ്മളറിയേണ്ടത് കൃത്യമായ പൊരുശോധനയിലൂടെ വിവാഹം കഴിച്ചാൽ തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ സുഖ കൂടി മനസ്സമാനത്തോട് ജീവിച്ചെടുക്കാൻ സാധിക്കും എന്ന സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം